സിജു, ദുരന്ത മുഖത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷകൾ ബാക്കിയാണ്. അർജുൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് പോകുന്നത്? അല്പസമയം മുമ്പ് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടോ? മനു, ഇടവിട്ട ശക്തമായ മഴയാണ് ഈ ഭാഗത്ത് പെയ്യുന്നത്. ഇപ്പോൾ മഴ മാറി നിന്നിട്ടുണ്ട്. നേരത്തെ ശക്തമായ ഒരു മഴ പെയ്തിരുന്നു. പക്ഷെ മഴ പെയ്താൽ ഈ രക്ഷാപ്രവർത്തനത്തെ, തെരച്ചിലിനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. ഈ ഭാഗത്ത് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുള്ളതായാണ് വിവരം ലഭിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഈ ഭാഗത്ത് മഴ ഉണ്ട് എന്ന തരത്തിലാണ് ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ ആ മഴ മാറി നിന്നിട്ടുണ്ട്. ചെറിയ വെയിൽ തെളിയുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇന്ന് രാവിലെ മുതൽ ആ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആറാം ദിവസമാണ് അർജുൻ അപകടത്തിൽപ്പെട്ട് ആറാം ദിവസമായി ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാവിലെ 8:30 ചിരൂരിൽ അപകടമുണ്ടാകുന്നത്. ആ പ്രദേശത്ത് തിരച്ചിൽ എന്ന രീതിയിൽ, രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ചെറിയൊരു ഇടപെടലെങ്കിലും കഴിഞ്ഞ ദിവസം മുതലാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട അലംഭാവം ഉണ്ടായി, ഒരു നിഷ്ക്രിയത്വം ഉണ്ടായി എന്ന തരത്തിലുള്ള വിമർശനം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു. സഹിക്കാവുന്നതിന്റെ പരമാവധിയായി, ഇനി കുടുംബത്തിനും സഹിക്കാൻ പറ്റില്ല എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ അദ്ദേഹം വരുമ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നീട് ശക്തമായ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് ഇവിടെ കൂടുതൽ സംവിധാനം ഏർപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഡാർ പരിശോധനയിൽ ഈ പ്രദേശത്ത് ഒരു മെറ്റൽ സാന്നിധ്യം ഉള്ളതായി, മണ്ണിനടിയിൽ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. പൂർണ്ണമായും അത് ലോറിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എങ്കിലും ഈ ഭാഗത്ത് 70% മെറ്റൽ എന്ന് സംശയിക്കുന്ന ഒരു ഭാഗം മണ്ണിനടിയിലുണ്ട്, 9 താഴ്ചയിലുണ്ട് എന്നാണ് റഡാർ പരിശോധിക്കുന്ന സംഘം, NIT സൂറത്കലിൽ നിന്നുള്ള വിദഗ്ധ സംഘം അറിയിച്ചത്. ആ പ്രദേശത്ത് പ്രത്യേകം മാപ്പ് പോലെ അടയാളപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്ത് എത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും. നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ സിജു, MLA അടക്കമുള്ളവർ പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷയോടെ നമുക്ക് വാർത്ത കേൾക്കാമെന്നാണ്. കാരണം ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്ത് തെരച്ചിൽ വളരെ ഊർജിതമാക്കാൻ പോകുന്നു, കേരളത്തിൽ നിന്നുള്ള സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശത്തെ മണ്ണ് പ്രതീക്ഷിച്ച അളവിൽ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? 1 മണിക്കൂറിനകത്ത് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും മണ്ണ് കാര്യമായി നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് MLA അറിയിച്ചത്. എന്നാൽ ആ നിലയ്ക്ക് മണ്ണ് നീക്കം ഇപ്പോഴും നടന്നിട്ടില്ല. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തിൽ നിന്ന് പോയ ദൗത്യത്തിന്റെ ഭാഗമായ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് പറഞ്ഞത്. കാരണം മണ്ണിടിച്ചിലിന്, ചെറിയ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെയുള്ള മഴയുണ്ട്. പക്ഷേ നിലവിലുള്ള സംവിധാനം ഈ ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്ത് ഈ വാഹനം ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ റോഡിന് മുകളിലുള്ള മണ്ണ് ഏതാണ്ട് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്കാണ് പോകേണ്ടത്. കഴിഞ്ഞ ദിവസം GPS സംവിധാനം വഴി സ്ഥലം അടയാളപ്പെടുത്തിയതിന് തൊട്ട് മുകൾ വശത്തായി, പടിഞ്ഞാറ് വശത്തായാണ് ഈ പുതിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്, സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. 70% മെറ്റൽ എന്ന് സംശയിക്കുന്ന ഭാഗം കണ്ടെത്തിയെന്നാണ് NIT. അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ സൈന്യം എത്തിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ ബൽഗാവിയിൽ നിന്ന് സൈന്യം എത്തുമെന്നാണല്ലോ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. സൈന്യം, അവരുടെ സംഘാംഗങ്ങൾ വന്നിട്ടുണ്ടോ? ഒരു നിലവിൽ സൈന്യം ഇവിടെ എത്തിയിട്ടില്ല. 11:30 എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബൽഗാവിൽ നിന്നുള്ള ഓരോ മണിക്കൂറുകയാണല്ലോ സിജു, കാര്യങ്ങൾ കൂടുതൽ ആശങ്കാജനകമാവുകയല്ലേ? കാരണം നമ്മളോടൊക്കെ രാവിലെ അവർ പറഞ്ഞിരുന്നത് 8:30 വരും, പിന്നീട് 10 മണിക്ക് വരും, ഇപ്പോൾ 10 മണിയും കഴിയുന്നു, 11:30 വരുമെന്ന് പറയുമ്പോൾ ഇതിലൊരു ഒരു വ്യക്തത ആർക്കും ഇല്ലാത്ത അവസ്ഥയാണോ? കൃത്യമായും ഏത് സമയത്ത് എത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. രാവിലെ പറഞ്ഞിരുന്നത് 10:00 60-അംഗ സംഘം ബൽഗാവിൽ നിന്ന് കരസേനാ സംഘം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 11:30 എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വരുമെന്ന് പറയുന്ന സമയം നീണ്ടു പോവുകയാണ്. കാരണം ഇന്നലെ രാത്രിയാണ് അവസാനമായി ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത് കൃത്യമായും അത് സൈന്യത്തെ അറിയിച്ച് അതിന് നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ കൃത്യമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി
11 30 കൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 3 മണിക്കൂറിലേറെ യാത്രയുണ്ട് ഈ പ്രദേശത്തേക്ക്. സൈന്യം കൂടി എത്തിയാൽ അവരുടെ സാങ്കേതിക സംവിധാനം, അവരുടെ അനുഭവ സമ്പത്ത് എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രദേശത്ത് സുഗമമായ രീതിയിൽ മണ്ണ് നീക്കം ഉൾപ്പെടെ നടത്തുന്നതിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.